എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റോട് കൂടിയ ഒരു ഇഞ്ചി പിക്കിള് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. ഇന്ന് ഞാൻ എൻ്റെ അടുക്കളയിൽ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഇഞ്ചി അച്ചാറാണ്, അല്ലെങ്കിൽ ഇഞ്ചി പിക്കിളാണ് തയ്യാറാക്കുന്നത്. ഇതിനുവേണ്ടി ഞാൻ കടയിൽ നിന്നും ഓർഗാനിക് ഇഞ്ചിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. കുറേയേറെ വാങ്ങിച്ചിട്ടുണ്ട്. സാധാരണ ഇഞ്ചി പോലെയല്ല ഓർഗാനിക് ഇഞ്ചി, നല്ല ഇഞ്ചിയാണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇഞ്ചിയാണ്. ഒരു ചെറിയ പീസ് മതി നമ്മൾ ഇറച്ചിക്കും മീനുമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഇഞ്ചി കൊണ്ടാണ് ഇന്നിവിടെ ഇഞ്ചി പിക്കിൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇനി ഇഞ്ചിയുടെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞതിന് ശേഷം ഞാനിവിടെ കഴുകി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അത് കഴുകി എടുത്തുകൊണ്ട് വരുമ്പോഴും അതിനകത്ത് വെള്ളമയം ഒന്നും കാണരുത്. നമ്മൾ അരിയുന്ന സമയത്ത് ഒരു പേപ്പർ ടവലും കൊണ്ട് വന്ന് ഒന്ന് തുടച്ചാൽ മതി. അങ്ങനെ എല്ലാം ഇവിടെ തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇനി നീളത്തിലാണ് ഈ ഇഞ്ചി അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി അരിഞ്ഞെടുക്കുന്നത്. എല്ലാം ഒരുപോലെ തന്നെയാണ് അരിഞ്ഞെടുക്കുന്നത്. ഈ പലകപ്പുറത്ത് വെച്ചാണ് ഞാനിവിടെ അരിഞ്ഞെടുക്കാൻ പോകുന്നത്. അങ്ങനെ എല്ലാം തന്നെ ഒരേപോലെ തന്നെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇത്രയൊന്നും ഞാൻ അച്ചാറിടുന്നില്ല, ഒരുപാടുണ്ട്. അതിൻ്റെ ഒരു പകുതി മാത്രമേ അച്ചാറിടാൻ വേണ്ടി ഞാൻ എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഫ്രീസറിൽ നിന്നും എടുത്ത് യൂസ് ചെയ്യാം. ഇഞ്ചി അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഇഞ്ചിയിലോട്ട് ഞാനിവിടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുകയാണ്. പിന്നെ ചേർക്കാൻ പോകുന്നത് ആവശ്യത്തിനുള്ള വിനാഗിരി, പിന്നെ ബ്രൗൺ ഷുഗർ. മധുരം നമുക്ക് തീർച്ചയായിട്ടും ചേർക്കണം. ഇഞ്ചിക്കൊക്കെ നമ്മൾ ശർക്കര ചേർക്കണം, അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കണം. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിക്കുക. ഇത് ഞാൻ ചേർക്കുന്നത് ആപ്പിൾ സൈഡർ വിനാഗിരിയാണ്. ഏത് വിനാഗിരി വേണമെങ്കിലും ഒഴിക്കാം. അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി വെക്കണം. കുറച്ചു നേരം ഇളക്കി വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിയുടെ ഫ്ലേവറൊക്കെ ഇങ്ങോട്ട് ഇറങ്ങും. ഇഞ്ചിയിൽ ഉപ്പും പിന്നെ വിനാഗിരിയൊക്കെ നല്ലതുപോലെ പിടിക്കുകയും ചെയ്യും. ഞാനിവിടെ ഉച്ചയ്ക്ക് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് വൈകുന്നേരമാണ് അച്ചാറിടാൻ വേണ്ടി എടുക്കാൻ പോകുന്നത്. ഒരു ഓവർനൈറ്റ് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റും. പിറ്റേ ദിവസം അച്ചാറിട്ടാലും മതി. പിന്നെ മൂന്ന് കുടം വെളുത്തുള്ളിയും കൂടെ എടുക്കുന്നുണ്ട് ഈ ഇഞ്ചി അച്ചാറിടാൻ വേണ്ടി. ഇഞ്ചി അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി, വെളിച്ചെണ്ണയല്ല ഒലിവ് ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാനിവിടെ കടുകിട്ട് പൊട്ടിക്കുവാണ്. ആവശ്യത്തിനുള്ള ഉലുവ ചേർക്കുക. മുഴുവൻ ഉലുവയാണ് ഞാൻ ചേർക്കുന്നത്. അല്ല എങ്കിൽ ഉലുവപ്പൊടി നമുക്ക് ലാസ്റ്റ് കായപ്പൊടിയൊക്കെ ചേർക്കുമ്പോഴും ചേർത്താലും മതി. എന്നിട്ട് അരിഞ്ഞ് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, മൂന്ന് കുടം വെളുത്തുള്ളി ഞാനിവിടെ ഇതിലേക്ക് ചേർക്കുവാണ്. ഒരുപാട് വഴറ്റൊന്നും വേണ്ട. ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ആ എണ്ണയിൽ കിടന്നൊന്ന് ഇളക്കിയാൽ മതി. പിന്നെ ആവശ്യത്തിലുള്ള കറിവേപ്പില ചേർക്കുക. ഇപ്പോഴൊക്കെ ഞാനിവിടെ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് അച്ചാറിനാവശ്യമായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഞാൻ ചേർക്കുവാണ്. മുളക് പൊടി ഒരുപാട് ആവരുത്. ഇഞ്ചിക്കൊക്കെ നല്ല എരിവുണ്ട്. ഓർഗാനിക് ഇഞ്ചി ആയതുകൊണ്ട് നല്ല എരിവുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് ആവശ്യത്തിനുള്ള കായപ്പൊടി ചേർക്കുക. അങ്ങനെ ആവശ്യത്തിനുള്ള കായപ്പൊടി ഞാൻ ഇവിടെ ചേർത്തു. എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കണം. എന്നിട്ട് ഇവിടെ നേരത്തെ വിനാഗിരിയിലും നമ്മുടെ ബ്രൗൺ ഷുഗറിലും ഉപ്പിലും ഒക്കെ കുതിർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി ഇതിലേക്ക് ചേർക്കാം. ഇഞ്ചിയിൽ നല്ലതുപോലെ തന്നെ ഉപ്പും പിന്നെ വിനാഗിരിയും ശർക്കരയൊക്കെ പിടിച്ച് ഇരുന്നതാണ്. ഈ അച്ചാറിൽ ഒട്ടും തന്നെ നമ്മൾ വെള്ളം ചേർക്കരുത്. ഇതിനകത്ത് ആവശ്യമുണ്ടെങ്കിൽ വിനാഗിരി മാത്രം ചേർത്താൽ മതി. എണ്ണയും വിനാഗിരിക്കകത്തും മാത്രമാണ് ഈ ഇഞ്ചി അച്ചാർ ഇവിടെ തയ്യാറാക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി ഉപ്പും പിന്നെ വിനാഗിരിയൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം, എരിവൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി.
medium to low flame ilana idu veevichedukkanadhu allengil idanga vella okke anga patti povu njan adachu vechana idu veevichedukkanadhu angane adachum thornum elakkiyum okke inji ivda nalladhu pole vendittunde ini njan flame off cheyuvana ennitta naala raavile idu nalladhu pole thanuthu kaniṭṭa oru paathrathil namukku koori vechal madi annera nalla taste aayikum idippo njan white aanu idu ഇങ്ങനെ തയ്യാറാക്കി വെക്കുന്നത് നാളെ രാവിലെ ഞാൻ ഇത് കുപ്പിയിൽ ആക്കാൻ നേരം കാണിക്കാം ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു അടച്ച അടുപ്പിൽ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ഇത് തുറന്ന് നോക്കുന്നത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഉപ്പും എരിയും പുളിയൊക്കെ നമ്മുടെ ഇഞ്ചിയിൽ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള കുപ്പികളിലാക്കി വെക്കാം റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ ഈ ഇഞ്ചി പിക്കിൾ ഇരുന്നോളും ഇതുപോലെ ഇഞ്ചിപ്പിക്കൾ തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഇഞ്ചിപ്പിക്കളാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഇത്രയും നേരം എൻ്റെ ഈ ഇഞ്ചിപ്പിക്കൾ വാച്ച് ചെയ്ത് എല്ലാവർക്കും വീണ്ടും ഞാൻ വരുന്നിടം വരെ താങ്ക് യു ബൈ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്